ദൂത പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം കാണുന്നവനാണ്, അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, ഇറങ്ങി വരുന്നവനാണ്. 400 വർഷങ്ങൾ മിസ്രീമിൽ പ്രവാസികളായി പാർത്ത ഇസ്രയേൽ ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവം മോശയെ നിയോഗിക്കുന്ന ഒരു രംഗമാണ്, ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം തന്റെ ജനത്തെ മറന്നുപോകുന്നില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദൂത. 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം തന്റെ ജനത്തെ മറന്നില്ല. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം ഒരു പക്ഷേ അത് മറന്നുപോകും. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം അത് മറക്കുകയില്ല. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ, ദൈവത്തിന്റെ മുന്നറിയിപ്പിൽ ഒരു കാലസംഖ്യ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവമക്കൂടെ രാത്രി ഒരു ദൂത് പറയാം, ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ, അവന്റെ വചനം പൂർത്തീകരിക്കുവാൻ അവൻ നിർണയിച്ചിരിക്കുന്ന കാലക്കണക്കിൽ നിന്ന് ഒരു നിമിഷം പോലും താമസിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത്. നാം പറയുന്ന സമയത്തല്ല ഉദ്ധാരണം ഉണ്ടാകുന്നത്. നാം പറയുന്ന സമയത്തല്ല വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സമയത്താണ്. പക്ഷെ അത് വൈകുകയില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമേതോ അതിനേക്കാൾ ഒരു മിനിറ്റ് പോലും വൈകാതെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ. അങ്ങനെ കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ചിലതൊക്കെ മറന്നുപോയിരിക്കാം. ഇന്ന് രാത്രി അവയെല്ലാം ഒന്നും കൂടെ ഓർക്കണം, സ്മരിക്കണം. ഇത്ര വർഷം മുമ്പ് ദൈവം എനിക്ക് തന്ന ഇന്ന വാഗ്ദത്തമുണ്ട്, അത് നിവർത്തിച്ചിട്ടില്ല, പക്ഷെ ഞാനത് വിട്ടുകളഞ്ഞു. എന്നാൽ ആത്മാവ് ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് ദൂത് പറയുന്നത് ആ വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുകയാണ്. ദൈവം തന്റെ കൃത്യമായ സമയത്ത് അത് പൂർത്തീകരിക്കും, അത് വരിക തന്നെ ചെയ്യും. സർവശക്തനായ ദൈവം മോശയോട് പറയുകയാണ്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഒന്നും കൂടെ ആവർത്തിച്ചു പറഞ്ഞു. വീണ്ടും യഹോവയായ ദൈവം പറയുന്നു, ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി കേട്ടു കേട്ടിരിക്കുന്നു. അപ്പോ ഒന്നാമത് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവം, നമ്മെ കാണുന്നവനായ ദൈവം. ഇസ്രായേൽ മക്കൾ മിസ്രീമിൽ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന നേരത്ത് അവർ കാണാത്ത വേറെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടായി. അതെന്താണെന്നറിയാമോ? ജനത്തിന്റെ കഷ്ടത വർദ്ധിച്ചു പെരുകി അവർ അതിവേദനയിലൂടെ, പീഡനങ്ങളിലൂടെ, ദണ്ഡനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവർ കാണാത്ത മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിതാണ്, ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം ഒരുക്കുന്നുണ്ടായിരുന്നു. ആമേൻ. നാം പലപ്പോഴും നമ്മുടെ രോഗങ്ങളുടെയും കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും നടുവില് ദൈവത്തോട് നിലവിളിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഒന്ന് നിനക്കു വേണ്ടി ദൈവം പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്, ദൈവം ഒരു ഉദ്ധാരണത്തിന്റെ മാർഗം ഒരുക്കിക്കൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഉദ്ധാരകനെ ദൈവം ഒരുക്കിക്കൊണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാമും ഇസഹാക്കും കൂടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാം യാഗമർപ്പിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഇസഹാക്കാണെന്നുള്ളത് അബ്രഹാമിന് മാത്രമേ അറിയാവൂ. അതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് അബ്രഹാം വിറക് കീറി എന്ന് നാം വായിക്കുന്നു. എന്തിനാ വിറക് കീറി എന്ന് ചോദിച്ചാൽ, തീ കണ്ടാൽ ഉടൻ ചാടി കത്തണം, ആളിക്കത്തണം. അതിനുവേണ്ടിയാണ് കീറിയ കൊള്ളികളുമായിട്ട് അബ്രഹാം യാഗത്തിനായിട്ട് കടന്നു പോകുന്നത്. അവിടെയും നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആരാധനാ ദിവസങ്ങളില്
പലരും ചില മുട്ടികളുമായിട്ട് അങ്ങ് എഴുന്നേൽക്കും. ചില പഴയ ഹോളുകളിലൊക്കെ ആണെങ്കിൽ പഴയ ചില ഇച്ഛായന്മാർ ചില മുട്ടിയായിട്ട് അങ്ങ് എഴുന്നേൽക്കും. അന്ന് മുട്ടികളിലേ നടക്കത്തുള്ളൂ, ആരാധന നടക്കുകയില്ല. എന്നാൽ ആരാധനയ്ക്ക് വരുന്ന ഓരോ വിശ്വാസിയും കീറിയ കൊള്ളികളായിട്ട് വേണം വരുവാൻ. നീ ഒരു വാചകം പ്രാർത്ഥിച്ചാൽ ആ ഹോളിനകത്ത് തീയാളി കത്തണം. നാലു വാചകമേ സാക്ഷി പറഞ്ഞുള്ളെങ്കിലും ആ സാക്ഷ്യത്തിന്റെ വാചകങ്ങൾ മുഴങ്ങുമ്പോൾ ആലയത്തിന്റെ അകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ തീയാളി കത്തണം. പത്ത് മിനിറ്റ് പ്രസംഗിപ്പാൻ അവസരം ലഭിച്ചുള്ളൂ എങ്കിലും നീ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുന്നേൽത്ത് നിൽക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരുടെ ഇടയിൽ ആത്മാവിന്റെ തീയാളി കത്തേണം. ഹല്ലേലൂയ. കീറിയ കൊള്ളികളായിട്ട് ഒരുക്കപ്പെട്ടവരായിട്ട് തീയാളി കത്തുവാനുള്ള ഒരുക്കത്തോടെ വേണം ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു വരുവാൻ. അങ്ങനെ അബ്രഹാം ഇസ്ഹാക്കുമായി പുറപ്പെട്ടു. അവർ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ മൂന്ന് ദിവസമെന്നാ പറയുന്നത്, മൂന്ന് ദിവസത്തെ വഴി ദൂരം. മൂന്ന് ദിവസത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് ആരാധിക്കുവാൻ പോകുമ്പോൾ ഫറവോനോട് ആവശ്യപ്പെടുന്നത് മൂന്ന് ദിവസത്തെ വഴിദൂരം അപ്പുറത്ത് എന്ന് വേണം ഞങ്ങൾക്ക് യാഗം അർപ്പിക്കുവാൻ. പോകട്ടെ, മൂന്ന് ദിവസത്തെ വഴിദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അബ്രഹാം കഴുതകളെയും ദാസന്മാരെയും ഒക്കെ അവിടെ നിർത്തിയിട്ട് താനും തന്റെ മകനും കൂടി ആരാധനയ്ക്കായി കടന്നു പോകുകയാണ്. പർവ്വതം കയറുന്നു, കയറുവാൻ തുടങ്ങി. യഹോവ കാണിച്ച സ്ഥലം അബ്രഹാം കണ്ടു. അവിടെയാണ് ദാസന്മാരെയും കഴുതകളെയും നിർത്തിയത്. അതിന്റെ ശേഷം അവർ പർവ്വതം കയറുന്നു. ഓരോ ചുവടും ചവിട്ടി കയറുമ്പോൾ അബ്രഹാമിന്റെ അകത്തൊരു വലിയ തീ കത്തുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. ഇസഹാക്ക് അബ്രഹാമിനോടൊരു ചോദ്യം ചോദിച്ചു, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള ആടവിടെ? ഇവിടെ നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചൊരു ദൂത് ഞാൻ പറയാം, അബ്രഹാമിന്റെ കൂടാരത്തിൽ ജനിച്ച ഇസഹാക്കിന് അറിയാമായിരുന്നു ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന്. പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ ജനിച്ച തലമുറ പെന്തക്കോസ്തിന്റെ ശക്തി എന്താണെന്നും വരുവാന്റെ രാജ്യത്തിന്റെ ശക്തി എന്താണെന്നും ആത്മാവുള്ള ആരാധന എന്താണെന്നും അറിയേ മതിയാകൂ. അതിനുവേണ്ടിയാണ് നാം ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്. കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ മക്കൾ ഇന്റർനെറ്റിലാണെങ്കിൽ അതറിയാൻ സാധിക്കുകയില്ല. അവർ ആരാധനയെ കുറിച്ച് ബോധവാന്മാരല്ല. സഭായോഗം നടക്കുമ്പോൾ മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ അവൻ ആരാധനയെ കുറിച്ച് ബോധ്യമുള്ളവനല്ല. പല ആരാധനാ യോഗങ്ങളിലും മൊബൈൽ അടിക്കുന്ന ശബ്ദം കേൾക്കാം. ചിലരതേ വിരല് വെച്ച് ഇങ്ങനെ ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ കളിക്കുന്നു, ചിലർ മെസ്സേജ് അയക്കുന്നു. ഇതാണോ സഭായോഗം? ഇതാണോ ആരാധന? കർശനമായിട്ടും ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മുഴുവൻ വിശ്വാസികളും മൊബൈൽ ഓഫ് ചെയ്താണ് ആരാധനാലയത്തിൽ പ്രവേശിക്കേണ്ടത്. ഞാൻ ഇതിനു മുൻപ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സഭയിൽ 750 വിശ്വാസികൾ ആ സഭയിൽ ഉണ്ടായി. ലക്ഷക്കണക്കിന് രൂപ പ്രതിദിനം വരുമാനമുള്ളവരുണ്ട്. പക്ഷേ ആരാധനാലയത്തിൽ അദ്ദേഹവും കടന്നു വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ മൊബൈൽ ഓഫ് ചെയ്തിട്ട് അകത്ത് കയറത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? നമ്മുടെ കൂടാരത്തിൽ ജനിച്ച മക്കൾ, അവർക്ക് പെന്തക്കോസ്ത് എന്താണെന്ന് അറിയാമോ? പെന്തക്കോസ്തിന്റെ ശക്തി അറിയാമോ? വരുമാന രാജ്യത്തിന്റെ ശക്തി അറിയാമോ? കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം പ്രസംഗിക്കുന്നു, നാം വിശ്വസിക്കുന്നു, നാം അത് ആശിക്കുന്നു. കാഹളം മുഴങ്ങുമ്പോൾ നമ്മുടെ മക്കൾ എടുത്തുകൊള്ളപ്പെടുമോ? പെന്തക്കോസ്തു മാതാപിതാക്കളെ, നാം ഉണർന്നെഴുന്നേൽക്കേണ്ട കാലമാണിത്, കരയേണ്ട നാളുകളാണിത്, നിലവിളിക്കേണ്ട ദിവസങ്ങളാണിത്. അബ്രഹാമിന്റെ കൂടാരത്തിൽ ജനിച്ച ഇസഹാക്കിന് അറിയാമായിരുന്നു, കത്തി മാത്രം പോരാ, തീ മാത്രം പോരാ, വിറക് മാത്രം പോരാ, ആ ത്യാഗത്തിന് ഒരു ആട്ടുകൊറ്റൻ കൂടെ ആവശ്യമാണ്. അബ്രഹാം വിശ്വാസത്തോടെ ഇസഹാക്കിനോട് പറഞ്ഞു, മകനെ, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളൂ. ഇന്ന് രാത്രി എത്ര പേർക്കത് ധൈര്യമായി പറയാൻ കഴിയും, അവൻ കരുതുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. നീ വിരമിക്കുന്ന വിഷയം ഏതാ? നീ നിരാശപ്പെടുന്ന വിഷയം ഏതാ? നിന്നെ ഭാരപ്പെടുത്തുന്ന പ്രശ്നം ഏതാ? ഇന്ന് രാത്രി ധൈര്യമായി പറ, യഹോവ ഇരേ, അവൻ കരുതുന്ന ദൈവമാണ്. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, യഹോവ കരുതുന്ന ദൈവമാണെന്ന്. നാമുകളൊന്ന് ശബ്ദം ഉയർത്തി ഉറക്കെ നമുക്ക് പറയാം, യഹോവ ഇരേ. ആമേൻ. വിശ്വാസത്തിന്റെ വാക്ക് അബ്രഹാം പറഞ്ഞു എങ്കിൽ
ദൈവം ആ പ്രവൃത്തി അപ്പോൾ തന്നെ ആരംഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഒരു വചനം പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ തന്നെ ദൈവം പ്രവൃത്തി ആരംഭിക്കും. എത്ര പേര് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, യഹോവയിലേ യഹോവ കരുതിക്കൊള്ളും. പക്ഷെ അബ്രഹാം ഒന്നും കണ്ടുകൊണ്ടല്ല പറഞ്ഞത്. ദൈവം കരുതുമെന്ന് അബ്രഹാം പറയുമ്പോൾ ഇസ്ഹാക്ക് ഒന്നും കാണുന്നില്ല. എന്റെ ചിന്ത, ഇടയ്ക്കിടയ്ക്ക് ഇസ്ഹാക്ക് ചോദിച്ചു കാണും, അപ്പ യഹോവ കരുതുമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? അപ്പോഴും അബ്രഹാം പറയുന്നത് മകനെ യഹോവയിലേ അവൻ കരുതുന്ന ദൈവമാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവമെന്ന്. എന്തോ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ കരുതുന്ന ദൈവമാണ്. കയറി വരുന്നുണ്ട്. ഈ രാത്രി നിങ്ങൾ വിശ്വസിച്ചു ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസത്താൽ വാഗ്ദത്തങ്ങൾ ഉരുവിട്, വിശ്വാസത്താൽ ദൈവത്തിന്റെ വചനം അത് ഉറക്കെ പറയുവാൻ തയ്യാറാക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വസിക്കുന്നത് ആ പർവ്വതത്തിന്റെ മറുവശത്തുകൂടെ നിങ്ങൾക്ക് വേണ്ടി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു വിഷയം, ഒരു ആശയം ഞാൻ പറയാം. അബ്രഹാമും ഇസ്ഹാക്കും കൂടെ മന്നം മന്നമായിട്ടാണ് പർവ്വതം കയറുന്നത്. എന്നാൽ അബ്രഹാം ദൈവം കരുതുമെന്ന് പറഞ്ഞ ആ നിമിഷം തുടങ്ങി ദൈവത്തിന്റെ കരുതൽ അബ്രഹാമിനേക്കാളും ഇസ്ഹാക്കിനേക്കാളും സ്പീഡിലാണ് പർവ്വതത്തിന്റെ മറുവശത്തൂടെ മുകളിലോട്ട് വരുന്നത്. ഈ രാത്രി വിശ്വാസത്തിന്റെ വചനം ഉരുവിടുവാൻ തയ്യാറായാൽ നിന്നേക്കാൾ സ്പീഡിൽ നിന്റെ വാഗ്ദത്തം നിന്നിലേക്ക് വന്നുചേരുകയാണ്. അബ്രഹാമിനേക്കാൾ സ്പീഡിൽ, ഇസ്ഹാക്കിനേക്കാൾ സ്പീഡിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ആ പർവ്വതത്തിന്റെ മുകളിലൂടെ, ആ മറുവശത്തിന്റെ മുകളിലേക്ക് കയറി. എങ്ങനെ ഞാനത് മനസ്സിലാക്കിയെന്ന് പറയാം. പർവ്വതത്തിന്റെ മുകളിലെത്തിയ ആട്ടിൻകുട്ടി അത് ഓടിപ്പോകാതിരിക്കാനായിട്ട് തമ്പുരാൻ അതിനെ വള്ളി കൊണ്ട്, ചോര കൊണ്ട് അതിന്റെ കൊമ്പിൽ ചുറ്റി അവിടെ ബന്ധിച്ചിട്ടു. അവിടെയും നമുക്ക് നല്ല നല്ല ആശയങ്ങളുണ്ട്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു നന്മ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ചില കരുതലുകൾ നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, അത് ഒരു ശത്രുവും അപകരിച്ചെടുക്കാൻ ദൈവം അനുവദിക്കുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? നിന്റെ ഉയർച്ചയെ വേറൊരാൾക്ക് അപകരിപ്പാൻ കഴിയുകയില്ല, നിന്റെ നന്മ വേറൊരാൾക്ക് അപകരിപ്പാൻ കഴിയുകയില്ല. ആരെല്ലാം അസൂയപ്പെട്ടാലും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് മറ്റൊരുവൻ അപകരിപ്പാൻ കഴിയുകയില്ല. ദുഷ്ട പിശാച് ചില ദിവസങ്ങൾ പോർവിളി നടത്തിയേക്കും, വെല്ലുവിളി നടത്തിയേക്കും, പക്ഷെ അവനത് തട്ടി മാറ്റുവാൻ കഴിയുകയില്ല. നീ ആരാധനയുടെ പർവ്വതത്തിന്റെ മുകളിൽ എത്തുന്നത് വളരെ ദൈവം നിനക്കത് കെട്ടിയിട്ട് തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ചോലകൾ കൊണ്ട് അതിന്റെ കൊമ്പിൽ ചുറ്റി ദൈവം ആ നന്മയോടെ ബന്ധിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. തട്ടി മാറ്റാൻ ആർക്കും കഴിയത്തില്ല. നീ എപ്പോൾ ആരാധനയുടെ പർവ്വതത്തിൽ വരുവോ അതുവരെ ദൈവം അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. കർത്താവേ, ഇത്ര നാളായിട്ടും എനിക്കത് ലഭിച്ചില്ലല്ലോ. ശരിയാണ് നാം പറയുന്നത്, ലഭിച്ചില്ലെന്ന് പറയുന്നത് ശരി. അതിന്റെ കാരണം നീ ഇതുവരെ ശരിയായ ആരാധനയുടെ കൊടുമുടിയിൽ വന്നില്ല. എല്ലാ ഞായറാഴ്ചയും ഞാൻ പോകുന്നുണ്ടല്ലോ, ശരിയാ. എല്ലാ ഞായറാഴ്ചയും പോയി ബെഞ്ചിൽ ചാരിയിരുന്ന് ഉറക്കം തോന്നിട്ട് പോരുക, അല്ലെങ്കിൽ ആലയത്തിന്റെ ഭിത്തിയിൽ ചാരിയിരുന്ന് പോരുക, മറ്റുള്ളവരെ വിമർശിച്ചിട്ട് പോരുകയാണ്. പ്രസംഗം കേൾക്കാനുള്ള നിരൂപണം നടത്താനാ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വരെ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നീ നിരാശനാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധനയുടെ പർവ്വതം ചവിട്ടി കയറാൻ നീ തയ്യാറായാല് അതിന്റെ കൊടുമുടിയില് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നന്മ ഏറ്റെടുത്തുകൊണ്ട് മടങ്ങുവാൻ കഴിയും. ആരാധനയുടെ ആ പ്രഥമ സ്ഥാനത്ത് മാത്രമേ നിനക്കത് ലഭ്യമാകൂ. നമ്മുടെ പൊത്തുവരുത്ത കയ്യടിയും പൊത്തുവരുത്ത പ്രാർത്ഥനയും ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലമാണ്. ദൈവം സംഭവങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസൻ പെൺമയോട് ഓർപ്പിച്ചല്ലോ, കഴിഞ്ഞുവെന്ന് ആരും ധരിക്കരുത്, ഇനിയും ഭയങ്കരമായി വരുവാൻ പോകുകയാണ്. സംഭവങ്ങളിലൂടെ ദൈവം ഇടപെട്ടു.